നമസ്കാരം. ഒരാളുടെ ദുരന്തത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് അയാൾ ഒരു കൊടും ക്രിമിനൽ അല്ലാതിരിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ യശസ്സുയർത്തിയ സംരംഭകനായ ബൈജു രവീന്ദ്രൻ്റെ നാശം നമ്മളെ ഒട്ടും സന്തോഷിപ്പിക്കേണ്ടതല്ല. വളരെ ശാന്തമായി സംസാരിക്കുന്ന, യാതൊരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത ബൈജു രവീന്ദ്രൻ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. ബൈജൂസ് എന്ന എജു ആപ്പിലൂടെ ലോക പ്രശസ്തി നേടിയ ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യയും ഒരുപക്ഷെ നാളെ ജയിലിലായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ആർത്തിയാണ് ബൈജുവിനെ നാശത്തിലേക്ക് നയിച്ചത് എന്നത് സത്യമാണ്. കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താതെ ആർത്തിയോടുകൂടി ഓടി നടന്ന് കൊത്തിയെല്ലാം വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ നാശത്തിൻ്റെ തുടക്കം ആരംഭിച്ചു. ആർത്തി മൊത്ത കമ്പനിയെ തൃപ്തിപ്പെടുത്താൻ മാനേജ്മെന്റിന്റെ പ്രഷർ സഹിക്കാതെ താഴെത്തട്ടിലുള്ള ഏജന്റുമാർ സാധാരണക്കാര മാതാപിതാക്കളുടെ മേൽ അവരുടെ എജു ആപ്ലിക്കേഷൻ അടിച്ചേൽപ്പിച്ചപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാതിരുന്നപ്പോൾ അതിനെതിരെ ശബ്ദമുയർന്നിടത്തായിരുന്നു നാശത്തിന്റെ തുടക്കം. ആരെങ്കിലും പ്രതികരിച്ചാൽ അവർക്കെതിരെ നിയമ നടപടിയെടുത്തായിരുന്നു ബൈജൂസിന്റെ തിരിച്ചടി. ആ ബൈജൂസ് ഇന്ന് നേരിടുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടികളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണവുമായി പിന്നാലെയുണ്ട്. നിക്ഷേപകർ ബഹളം വയ്ക്കുന്നു. ബൈജു രവീന്ദ്രൻ ചോരയും നീരും കൊടുത്തു വളർത്തിയ ആ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമം പോലും നടന്നുവരുന്നു. ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടും സ്ഥാപനത്തിന് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. മറ്റൊരവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് നിലവിലുള്ള ജീവനക്കാർ. ഓരോ ദിവസവും ജീവനക്കാർ തൊഴിലുപേക്ഷിച്ചു പോകുന്നു. ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി തന്റെ സ്വകാര്യ സ്വത്തുക്കൾ പണയപ്പെടുത്തേണ്ടി വരുന്നു ബൈജു രവീന്ദ്രനെ. തന്റെ റോൾ മോഡലായ അധ്യാപകനായ സ്വാത്വികനായ പിതാവ് തന്നെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ട് പൊട്ടിക്കരയുന്നു എന്ന് ചങ്കു പൊട്ടിക്കൊണ്ട് ബൈജു കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായിരുന്ന ഷാരൂഖ് ഖാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പണി ഉപേക്ഷിച്ചു പോയി. ആഗോള ബ്രാൻഡ് അംബാസഡറായിരുന്ന മെസ്സി 3 വർഷത്തേക്ക് കരാറിൽ ഏർപ്പെട്ടെങ്കിലും മെസ്സി 1 വർഷം കൊണ്ട് അവസാനിപ്പിച്ചു പോയെന്നാണ് കേൾക്കുന്നത്. 1.5 വർഷം മുമ്പ് ബൈജൂസിന്റെ മൂല്യം 22 ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു. അതായത് ഇപ്പോഴത്തെ ഡോളറിന്റെ വിലയനുസരിച്ച് ഏതാണ്ട് 182,000 കോടി. നടക്കാത്ത കാര്യമാണെങ്കിൽ കൂടി നമ്മുടെ കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ വരുന്ന 1 വർഷം നമ്മുടെ ചെലവായി കാണിച്ചത് ഇത്രയും തുകയാണ്. വരുമാനം 130,000 കോടിയും അതിന്റെ പകുതി പോലും വരുമാനം ഉണ്ടാവുന്നില്ല എന്ന് തീർച്ച. അതായത് കേരളത്തിന്റെ 1 വർഷത്തെ ആകെ വരുമാനത്തിന്റെ ഇരട്ടിയോളമായിരുന്നു ബൈജൂസിന് 1.5 വർഷം മുമ്പുള്ള മൂല്യം. എന്നാൽ ഇപ്പോൾ ബൈജൂസിന്റെ മൂല്യം കേവലം 8,300 കോടിയാണ്. 182,000 നിന്നും 8,000 വീഴ്ച എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അതായത് 22 ബില്യൺ ഡോളറിൽ നിന്നും 1 ബില്യൺ ഡോളറിലേക്ക് താഴ്ന്നിരിക്കുന്നു. പക്ഷെ അവിടെയൊന്നും ബൈജൂസിന്റെ ദുരന്തം അവസാനിക്കില്ലെന്നും ബൈജുവും ഭാര്യ ദിവ്യയും ജയിലിലായേക്കുമെന്നും ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ പറയുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കുറിപ്പുകൾ എഴുതുന്ന ബൈജു സ്വാമി പണ്ടേ പ്രവചിച്ചതാണ് ബൈജു രവീന്ദ്രന്റെ ജയിൽവാസം. കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയ കുറിപ്പ് വായിച്ചപ്പോൾ ഒരു മലയാളി സംരംഭകന്റെ അവസ്ഥയാണല്ലോ എന്നോർത്ത് സങ്കടം തോന്നി. ഇങ്ങനെയാണ് കുറിപ്പ്. കഷ്ടിച്ച് 1 വർഷം മുമ്പ് 22 ബില്യൺ ഡോളർ വാല്യുവേഷൻ ഉണ്ടായിരുന്ന മലയാളിയായ ബൈജു രവീന്ദ്രന്റെ തകർച്ച അടുത്ത കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അറിയാനാകും. എവിടെ നിന്നോ കടമൊക്കെ മേടിച്ച് ജനുവരിയിലെ ശമ്പളം വിതരണം ചെയ്ത ബൈജു നേരത്തെ ഉണ്ടായിരുന്ന വാല്യുവേഷന്റെ 100-ൽ 1 വാല്യുവിൽ 200 മില്യൺ ഡോളർ റൈറ്റ്സ് ഇഷ്യൂ നടത്തുമെന്ന് വാർത്തയുണ്ട്. എന്നുവെച്ചാൽ 100 രൂപ നേരത്തെ നിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ 1 രൂപ കിട്ടും. ഇത്രയും വാല്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടായ ഒരു ഗ്ലോബൽ കമ്പനിയും എന്റെ ഓർമ്മയിലില്ല. എൻറോൺ, LTCM, ബെറിങ്സ് ഒന്നും മറക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ ദശകങ്ങളിൽ റെഗുലേറ്റേഴ്സ് കർശനമായ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് കൊണ്ടുവരുന്നതിന് മുൻപും എക്സ്റ്റേണലൈസ്ഡ് ഇഷ്യൂസ് കൂടിച്ചേർന്ന കോർപ്പറേറ്റ് ഫെയിലിയർ ആയിരുന്നു. ബൈജൂസിന്റെ കേസിൽ ബൈജു പോലും എന്താണ് കമ്പനി ഇങ്ങനെ തകരാൻ കാരണമെന്ന് പറയുന്നില്ല. ഇത്തവണ ബൈജൂസിനെതിരെ നീങ്ങുന്നത് വളരെ പവർഫുൾ ആയ നിക്ഷേപകരാണ്. വോൾസ്ട്രീറ്റിലെ വെറ്ററൻസ് ആയ ജനറൽ അറ്റ്ലാന്റിക്, സെക്കോയ, സൗത്ത് ആഫ്രിക്കൻ ഫണ്ടായ പ്രോസസ് എന്നിവരെല്ലാം കൂടിയുള്ള ആക്രമണമാണ് ബൈജുവിനെതിരെ വരുന്നത്. ബൈജു രവീന്ദ്രൻ, അയാളുടെ ഭാര്യ അനിയൻ എന്നിവർ കമ്പനിയുടെ കാശ് വെട്ടിച്ചു, അത് ഫ്രോഡാണ് എന്നാണ് പറയുന്നത്. ബൈജുവിനെയും ഭാര്യയെയും അനിയനെയും കമ്പനിയുടെ ബോർഡിൽ നിന്നും പുറത്താക്കാൻ അവർ EGM വിളിക്കാൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. EGM നടത്താൻ ആവശ്യമായ അംഗബലമുള്ളത് കൊണ്ട് ബൈജു കോടതിയിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ തടഞ്ഞില്ലെങ്കിൽ EGM നടക്കും, ബൈജു പുറത്താകും. ബൈജുവിന് 26% ഓഹരിയുള്ളത് കൊണ്ട് റെസൊല്യൂഷൻ വോട്ടിനിട്ട് തടയാനും
മറ്റ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പ്രോക്സി വാങ്ങി പിടിച്ചു നിൽക്കാനും ശ്രമിച്ചേക്കാം. പക്ഷേ ഇത്രയും വലിയൊരു ഫ്രോഡ് നടത്തിയ ആളെ രക്ഷിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം ഇടപെടുമെന്ന് തോന്നുന്നില്ല. ബൈജു കമ്പനിയിൽ നിന്ന് അടിച്ചു മാറ്റിയ കാശിന് അമേരിക്കയിൽ ഉൾപ്പെടെ വീടുകൾ വാങ്ങിക്കൂട്ടി എന്നത് ഇതിനകം തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ വാൾസ്ട്രീറ്റിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ്. അമേരിക്കയിലാണെങ്കിൽ നമ്മുടെ സിഎംആർക്കാർത്തെയും ഉണ്ട സോറി പിസ തിന്നേനെ. ഞാനിതിനെ നോക്കിക്കാണുന്നത് എൻ്റെ ബോസ് പറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ്. അദ്ദേഹം പറയാറുണ്ട്, ഫസ്റ്റ് ജനറേഷൻ എന്റർപ്രീനേഴ്സ് 90% അവരുടെ സി ക്യുവിലും എം ക്യുവിലും, അതായത് ക്രെഡിബിലിറ്റി ആൻഡ് മച്യൂരിറ്റി കോഷ്യൻ, പരാജയപ്പെടും. ബിഗ് മണി പോയിട്ട് സ്മോൾ മണി പോലും കൈകാര്യം ചെയ്യാനുള്ള പ്രൊഫഷണലിസം ഇക്കൂട്ടരിൽ ഉണ്ടാകില്ല. മലയാളത്തിൽ പറഞ്ഞാൽ പൊട്ടനെ ലോട്ടറി അടിച്ചതുപോലെ ആയിത്തീരും. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് കമ്പനിയിൽ കുറഞ്ഞത് 10 കൊല്ലം മാനേജീരിയൽ ചെയറിൽ ഇരുന്ന് ഒരു ഇന്റേൺഷിപ്പും മെന്ററുടെ കോച്ചിങ്ങും ഒക്കെ കഴിയണം. കൂടാതെ ഏത് കേസും ചാകുന്നത് വരെ നീട്ടിക്കൊണ്ടുപോയി ആരെയും ജീവിക്കാവുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ബിസിനസ് നടത്തി വിയർപ്പൊഴുക്കിയും തല പുകഞ്ഞും ഉണ്ടാക്കുന്നതിന്റെ 10 ഇരട്ടി ആരെങ്കിലും പറ്റിച്ചുണ്ടാക്കാനാകും എന്ന് യാഥാർത്ഥ്യം മുന്നിലുണ്ട്. ഏഷ്യൻ മുതലാളിത്തത്തിൽ ജപ്പാൻ, ഹോങ്കോങ് മാത്രം എക്സംഷൻസ് ആണ്. കാരണം അവിടെ നിക്ഷേപകരും വിപണിയും വെസ്റ്റേൺ മോഡലിലാണ്. ബൈജൂസ് എന്ന മല്ലു ഫള്ളു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിനുണ്ടാക്കി വെച്ച ഡാമേജ് വളരെ വലുതാണ് എന്ന് പറയേണ്ടി വരും. എത്രയെത്ര ആസ്പിയറിംഗ് ടെക്കി യുവാക്കളുടെ സ്വപ്നമാണ് നിക്ഷേപകരുടെ വിശ്വാസ തകർച്ച കൊണ്ടുണ്ടാകാനിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. അടിക്കുറിപ്പ് ബൈജു ജയിലിൽ എത്തുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു. ഏതാണ്ട് അതിനടുത്തെത്തി. അന്ന് തെറി വിളിച്ചവർക്ക് ഈ പോസ്റ്റ് സമർപ്പിക്കുന്നു. ഈ അടിക്കുറിപ്പാണ് ഇതിലേറ്റവും കുഴപ്പം പിടിച്ചത്. ബൈജു സ്വാമി പറയുന്നു, ബൈജു രവീന്ദ്രൻ ജയിലിലായേക്കുമെന്ന്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ബൈജു രവീന്ദ്രനെ താങ്ങും തണലുമായി നിന്നത് തങ്ങളാണ് എന്ന് CPM അവകാശപ്പെട്ടിരുന്നല്ലോ. എവിടെയെങ്കിലും 1 രൂപ നിക്ഷേപിക്കുന്നത് കണ്ടാൽ അത് കട്ടെടുക്കാനും തൊഴിലുടമയെ തല്ലിയോടിക്കാനും വിരുദുള്ള CPM ബൈജൂസിന്റെ പിതൃത്വം ഏറ്റെടുത്തപ്പോഴെ നമ്മൾ സംശയിക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഫ്രോഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈജുവിനെ രക്ഷിക്കാൻ ആരും വന്നെന്ന് വരില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിയുടെ സഹോദരൻ അനിൽ അംബാനി ഇന്ന് 3 നേരം ഭക്ഷണം കഴിക്കുന്നത് ചേട്ടൻ കൊടുക്കുന്ന ദാനം കൊണ്ടാണ് എന്ന് മറക്കരുത്. രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായിരുന്ന അനിൽ അംബാനിക്ക് ഇന്ന് ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥയാണ്. കർണാടകയിലെ മധ്യരാജാവായ വിജയമല്യെ ദിവസവും അനേകം സുന്ദരികൾക്കൊപ്പം ഉലകം ചുറ്റിയ പ്രമാണിയാണ്. എന്നാൽ ഇന്ന് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ കോടതി കയറിയിറങ്ങി വിദേശത്ത് ഒളിവിൽ കഴിയുന്നു. ലളിത് മോദിയും നീരവ് മോദിയും ഒക്കെ മാറി നിൽക്കട്ടെ. എന്താണ് നരേഷ് ഗോയലിന് സംഭവിച്ചതെന്ന് ഓർക്കുക. ജെറ്റ് എയർവേസിന്റെ ഉടമയായിരുന്ന നരേഷ് ഗോയൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എന്നെ ജയിലിൽ മരിക്കാൻ അനുവദിക്കൂ, എനിക്ക് കേസ് നടത്താൻ ത്രാണിയില്ല, എനിക്ക് എണീറ്റ് നിൽക്കാൻ ജീവനില്ല, ഇതിൻ്റെ ഒന്ന് പിന്നാലെ വന്ന് ഞാൻ എന്തിനാണ് നരക ജീവിതം അനുഭവിക്കുന്നത്, എന്റെ കേസ് ഉപേക്ഷിച്ചേക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിധിച്ചേക്കൂ, ഞാൻ ജയിലിൽ കിടന്ന് മരിച്ചോളാം എന്നാണ്. സഹസ്രകോടികൾ ആസ്തി ഉണ്ടായിരുന്ന ആളാണ് നരേഷ് ഗോയൽ. ഇന്നും നരേഷ് ഗോയലിന് ജയിലിൽ നരക ജീവിതമാണ്. അതും പോട്ടെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസറായിരുന്ന സഹാറയുടെ ഉടമ സുബ്രത റോയിക്ക് സംഭവിച്ചത് എന്താണ്? ഇന്നും 25,000 കോടി സുബ്രത റോയിയുടെ വക സർക്കാർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്വത്തുണ്ട്. കോടതി കയറി ഇറങ്ങി നിരങ്ങി ഒടുവിൽ അകാലത്തിൽ പൊലിഞ്ഞു സുബ്രതയുടെ ജീവൻ. സഹസ്രകോടികൾ സ്വന്തമായി ഉണ്ടെങ്കിലും സകല സംവിധാനങ്ങളും സഹായിക്കാനുണ്ടെങ്കിലും ആർത്തി പരിധി വിട്ടാൽ ഇതാണ് വിധി എന്ന് ഇവരുടെയൊക്കെ ജീവിതം തെളിയിക്കുന്നു. ഈ ദുരവസ്ഥയിലേക്ക് മലയാളിയായി ബൈജു രവീന്ദ്രൻ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. സകലർക്കും നല്ലത് മാത്രം പറയാനുള്ള ബൈജു രവീന്ദ്രന്റെ പിതാവ് രവീന്ദ്രനോടും മാതാവിനോടും സ്നേഹവും സഹതാപവും മാത്രമാണ് ബാക്കിയുള്ളത്.